കേട്ട മെസ്സേജിനോട് ചേർന്ന് ഇതും നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഗാന്ധി പാർക്കിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സന്തോഷത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയ സുനിൽ പട്ടിമറ്റത്തെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ആ ടീമിനെ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ കരമടിച്ച് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്താട്ടെ. താങ്ക് യു. ഹലോ ഹലോ ഹലോ, റെഡിയാണോ? നീ റെഡിയാണോ? ഓ, ഞാൻ റെഡിയാണ്. ഞാൻ ഈ പരിപാടി കാണാനേ റെഡിയാണ്. പറഞ്ഞോ. ആ, എല്ലാവരും നമ്മുടെ പരിപാടി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. സംസ്ഥാന പി ഒ പി പെന്തക്കോസ്റ്റൽ യുവജന ഫെഡറേഷൻ്റെ ഐ പി സിയിലെ നേതൃത്വം കൊടുക്കുന്ന പി ഒ പി വ്യത്യസ്തമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് രാജവീതിയെ പുളകമണി ചാർത്തുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നീ കേട്ടിട്ടുണ്ടോ? പറഞ്ഞോ. ഓ, നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കാൻ പറഞ്ഞു. എല്ലാവരും കൈയടിച്ചേ. ഇത് മതിയോ? പിന്നെയോ? ഓ, അത് പോരാ, ഉറക്കെ കൈയടിക്കുന്നവന്. പറഞ്ഞോ, പറഞ്ഞോന്നേ, പറഞ്ഞോ. ഓ, നിങ്ങളൊക്കെ ശരിക്കും ഒരു കല്ലലിയ പറയാനാണ് പറഞ്ഞത്. ഒന്ന് ഉറക്കാൻ മതി. ഓ, നീ പറഞ്ഞ മാതിരി അവര് പറയുന്നില്ലല്ലേ. എല്ലാവരും ഹല്ലേലിയ. ഓ, പുറകെ ഇരിക്കണ അങ്കിൾമാരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഹല്ലേലിയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും പറയാം, ജാതി മത ചിന്താഗതികൾക്ക് അതീതമായിട്ട് ആർക്കു വേണമെങ്കിലും ദൈവത്തിനെ മഹത്വം പെടുത്താം അല്ലേ. പിന്നെ ഇവരെന്താ പറയാത്തതാണ് ചോദ്യം. എല്ലാരും ഉറക്കം പറയാനാ പറയുന്നേ. ആ, എല്ലാവരും ഹല്ലേലിയ പറഞ്ഞു കഴിഞ്ഞു. അനുഗ്രഹീതമായ ദേവദാസന്മാർ ഈ പരിപാടി കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. സഹോദരിമാരുണ്ട് ഒരുപാട്. പറ. ഓ, എല്ലാവരും എത്തിയിട്ടുണ്ടെന്നാ മിന്നു പറയുന്നേ. എല്ലാവർക്കും സന്തോഷമാണോ? എല്ലാവരും സന്തോഷമാണോ? പറഞ്ഞോ. എല്ലാവരും ഉറക്കം ചെയ്യാറുണ്ട് കൈയടിച്ചേ. ആ, കൈയടിച്ചത്. ഓ, ദൂരെ നിൽക്കുന്ന എല്ലാവരും അടുത്ത് വന്ന് ഈ പരിപാടി കാണാനാണ് പറയുന്നത്. എല്ലാവരും സ്റ്റേജുകളിലും അതുകൊണ്ട് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ വേദികളിലൊക്കെ കസേരയിലെല്ലാവരും ഇരുന്ന് ഈ പരിപാടി സഹകരിക്കണം അല്ലേ. നിങ്ങൾ റെഡിയാണെന്നോ ചോദിക്കണം? പിന്നെ ചോദിക്കും, നിങ്ങൾ റെഡിയാണോ? അതെയോ? ഓ, പുറകെ ഇരിക്കുന്ന കൂട്ടുകാർ ചിരിക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നത്. നിങ്ങളൊക്കെ ചിരിക്കാത്ത എന്താ? എങ്ങനെ ചിരിക്കണത്? ഓ, അങ്ങനെയൊക്കെ ചിരിക്കാൻ പറ്റും. ഇവരൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പരിപാടികൾ ആരംഭിച്ചാലോ. പറഞ്ഞോ. ഓ, ഇവൻ ഇവള് ഭയങ്കര റെഡിയാണെന്ന പറയുന്നത്. പരിപാടികൾ അവതരിപ്പിക്കാൻ ഇവള് റെഡിയാണ്. പറഞ്ഞോ, പറഞ്ഞോ. എല്ലാവരും ഈ പരിപാടി കാണാൻ റെഡി ആയിട്ടാണോ വന്നിട്ടുള്ളത്? എല്ലാവരും റെഡി ആയിട്ടാണോ വന്നിട്ടുള്ളത്? എല്ലാവരും ഈ പരിപാടി കാണാനായിട്ട് റെഡി ആയിട്ടാണോ വന്നിട്ടുള്ളത്? ദൂരെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രത്യേകം തയ്യാറാക്കിയ വേദിക്കരികിലേക്ക് സ്റ്റേജിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പി ഒ പി പെന്തക്കോസ്റ്റൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ അഭിമുഖ്യത്തിൽ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് ഒരു വ്യത്യസ്തമായ ദൈവീക സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ ഈ പരിപാടി സമാപിക്കുമ്പോൾ ജനഹൃദയങ്ങളിൽ പ്രത്യേക സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും വ്യത്യസ്തമായ തിലകചാർത്തുകൾ ചാർത്തിക്കൊണ്ട് വന്നെത്തിയിരിക്കുന്ന ഈ പ്രോഗ്രാമിന് നമ്മളെല്ലാവരും ഒരു കയ്യടിയോടെ സ്വീകരിക്കുകയാണ് അല്ലേ. എല്ലാവരും റെഡിയാണോ? വളരെ സന്തോഷം തോന്നുന്നു. പി ഒ പിയുടെ യുദ്ധത്തിന്റെ ക്യാമ്പിൽ ഇവിടെ നിൽക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പി ഒ പിയുടെ ഒരു ക്യാമ്പിൽ ഒരു നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ക്രൈസ്തവ നാടകരംഗത്തേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്റർ പാസ്റ്റർ ജേക്കബ് കുര്യൻ തകിടിയിലാണ് എനിക്ക് അതിനുള്ള വേദി ഒരുക്കിയത്. അന്നത്തെ നാടകയാത്ര ഇന്ന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലൂടെ യാത്രകളിലൂടെ പിന്നിട്ട് എത്തുവാൻ ഞാൻ ദൈവം സഹായിച്ചു. ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവം എത്ര ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ജീവിതത്തിൻ്റെ തിരുവേദികളിൽ യാതൊരു പ്രതീക്ഷയില്ല എന്ന സ്ഥാനത്ത് ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ 8 വർഷത്തോളമേ ആകാശവാണിയിലൂടെ റേഡിയോ നാടകങ്ങളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കേരള സർക്കാരിൻ്റെ വിമുക്തിയുടെ ഭാഗമായി കേരളം മുഴുവനുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ. കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരു ടേം, ഒരു ജില്ലയിൽ 21 പ്രോഗ്രാം വീതം,
ഞങ്ങൾ കഴിഞ്ഞു, അടുത്ത ട്രെയിനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഒരുപാട് നാടകവും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പ്രചോദനമാക്കിയത് അന്നത്തെ വർഷങ്ങൾക്കും എനിക്ക് തോന്നുന്നു തിരുമലയിൽ വെച്ച് നടന്ന ഒരു ക്യാമ്പാണെന്ന് തോന്നുന്നു, 8 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ആ ക്യാമ്പിൽ നടത്തിയ ഒരു ചെറിയ തെരുവു നാടകത്തിൻ്റെ ഒരു പ്രോത്സാഹനം പി വി പിയുടെ സഹോദരന്മാർ തന്നത് ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗാന്ധി പാർക്കിൽ എത്തി നിൽക്കുമ്പോൾ, ഓ ഇനിയും പറയാൻ, ഓ എനിക്കെന്താ പറയാനുള്ളത്, പറഞ്ഞേ, എന്തു പറഞ്ഞാലും ഇവരുടെ സ്വഭാവം അത്, എന്തു പറഞ്ഞാലും ഇവിടെ ചാടിപ്പോൾ, ഓ നീ നല്ലതാന്ന് എല്ലാവർക്കും അറിയാലോ, ഓ നിനക്കെന്താ പറയാനുള്ളത്, ഓ ഇവക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്, എല്ലാവരും ഇഷ്ടമാണെന്ന്, നിനക്ക് ഇഷ്ടമാണോ, പരിപാടിയിൽ ഇഷ്ടമാണോ, ആ ഇവർക്ക് പരിപാടിയിൽ ഇഷ്ടമാണ്. കേരളത്തിലെ ഒരു പ്രാചീന കലാരൂപമായ കയ്യുറപ്പാവോ നാടകത്തിലൂടെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ലഹരിക്കെതിരെ ഒരു സന്ദേശമായി കടന്നു വന്നിട്ടുള്ളത്. കേരളത്തിലെ 500-ൽ പരം വേദികൾ പിന്നിട്ട ഒരു നാടകമാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് തുടങ്ങിയാലോ, ഇവരെല്ലാം ബോറടിച്ചു തുടങ്ങി അല്ലേ, ഞാൻ ബോറടിച്ചോ പറഞ്ഞോ. ഓ മിന്നുവിന് ഒരു ഭയങ്കര വിഷമായി, നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോ മിന്നുവിന് ഒരു ഭയങ്കര വിഷമല്ലേ, എല്ലാവരും കൈയടിച്ചേ, ഒത്തിരി പ്രാവശ്യം കൈയിരിക്കുമ്പോ ഇവരൊക്കെ ബോറടിച്ചു പോകും. നാടകം കാണാൻ നിങ്ങളൊക്കെ റെഡിയാണോ? അറിയൂ റെഡി, എല്ലാവരും റെഡിയാണ്, റെഡിയാണോ? ഏതെങ്കിലോടോ ചാ അങ്കിളിനോടാണോ? ഏതെങ്കിലാ? ഓ ചിരിക്കല അങ്കിൾ റെഡിയാണ്, അങ്കിൾ റെഡിയാണോ? ആ അങ്കിൾ റെഡി, മാമ റെഡിയാണോ? ആ മാമ റെഡിയാന്നാ പറഞ്ഞത്. അഞ്ചൊക്കെ റെഡിയാണോ? എല്ലാവരും റെഡിയാണ്. എല്ലാവരുടെയും അനുവദത്തോടു കൂടി തന്നെ എളിയ കലാരൂപത്തെ സവിനയപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ജന്മം അമൂല്യം.